വീട്ടിൽ വെച്ച് തന്നെ ചെമ്പ് പാത്രവും പിച്ചള പാത്രവും എങ്ങനെ നമുക്ക് വൃത്തിയായി കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ പോളിഷ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ രീതിയാണ് നമ്മൾ ചെയ്യുന്നതിന്. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എത്ര ഏതൊക്കെയാണോ പാത്രങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക. ഇതിപ്പം കുറച്ചായതുകൊണ്ട് ഞാൻ ഒരു 2 ലിറ്റർ വെള്ളമേ എടുക്കുന്നുള്ളൂ. അതിലേക്കൊരു 5 ടീസ്പൂൺ പൊടിയുപ്പ് ഇടുക. എന്നിട്ട് ഒരു 3 ടീസ്പൂൺ സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ലെമൺ സോൾട്ട് എന്ന് പറയും, 3 ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ പാത്രം തേക്കുന്ന വാഷിംഗ് ലിക്വിഡ് 2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പയതൊക്കെയാണോ വൃത്തിയാക്കേണ്ടത് അത് വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വയ്ക്കുക. ഇപ്പം ഇതേ ക്ലാവ് പിടിച്ച വിളക്കാണ് എങ്കിൽ അതും നമുക്ക് എളുപ്പം വൃത്തിയായി കിട്ടും. നമുക്ക് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മുക്കി വെച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും ഒരു 10 സെക്കൻഡിൽ തന്നെ എത്രത്തോളം വൃത്തിയായി. പ്ലേറ്റ് ജസ്റ്റ് ഇതേ ഞാൻ പിടിച്ചു വയ്ക്കുന്നതേ ഉള്ളൂ. ഒരു 10 സെക്കൻഡിന് അകത്ത് തന്നെ അത് നന്നായിട്ട് നമുക്ക് വ്യത്യാസം കാണുന്നുണ്ട്. പകുതി സൈഡ് നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. മറ്റേ അത് നന്നായിട്ട് വെളുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വെറുതെ മുക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വലിയ വിളക്കുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇപ്പോൾ പകുതി വിളക്ക് ആദ്യം മുക്കി വയ്ക്കുക. എന്നിട്ട് അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് മറ്റേ പകുതി തിരിച്ചു മുക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിൽ വലിയ വിളക്കുകൾ വരെ നമുക്കിതുപോലെ പുതുപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. വലിയ തട്ടങ്ങൾ ഏത് പാത്രങ്ങളാണെങ്കിലും നമുക്കിതുപോലെ പുതുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മുക്കി വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എടുത്ത് മാറ്റിയതിന് ശേഷം വെറുതെ പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. പച്ചവെള്ളം കൊണ്ട് കഴുകി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമയമൊക്കെ കാണുമല്ലോ, അത് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ട് ഉണങ്ങാനായിട്ട് വെക്കുക. ആ വെള്ളത്തോട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പൊട്ടുകൾ വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഉണക്കി വെക്കുക. അപ്പം നമുക്ക് കാണാൻ പറ്റും, നമ്മളിപ്പം ആദ്യം കണ്ടതാണ് ഇതിൻ്റെ കളറ്. ഇപ്പം കടയിൽ നിന്ന് മേടിച്ചതുപോലെ തന്നെ നല്ല പുത്തൻ പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് ആദ്യത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇതിലുള്ള ചന്ദനവും കുങ്കുമവും അല്ല എണ്ണമെഴുക്കൊക്കെ എടുത്ത് ഉടച്ച് കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പുളിയിടുക. ഇപ്പോൾ കുറച്ച് പാത്രങ്ങളാകുമ്പം ഒരു വലിയ ഒരു നെല്ലിക്കയോ ഓറഞ്ചോ ഇപ്പോൾ കൈകൊണ്ട് തേക്കുകയാണെങ്കിൽ പുളി കൊണ്ട് നമുക്ക് ഓരോ പാത്രവും ഇതുപോലെ തേച്ചെടുക്കേണ്ടി വരും. അതിന് പകരമാണ് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ടേച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇടുന്ന സമയം കൊണ്ട് തന്നെ ആ പ്ലേറ്റ് നന്നായിട്ട് വെളുക്കുന്നത് കാണുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് അല്ല ചെറിയ തീയിൽ വെച്ച് അല്ല മാക്സിമം 5 മിനിറ്റ് ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് അത് വെളുത്ത് കിട്ടും. വെള്ളത്തിൽ നിന്നും നമുക്ക് പാത്രങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് സാധാരണ മറ്റേ ഡിറ്റർജൻറ്റ് തുണിക്ക് അല്ല പൊടിയാണെങ്കിൽ പൊടി ഇല്ലെങ്കിൽ ലിക്വിഡാണെങ്കിൽ ലിക്വിഡ് ഏതുകൊണ്ടാണോ അത് നമുക്ക് ഒരു സ്ക്വാഷ് ബൈറ്റ് വെച്ച് നന്നായിട്ട് തേച്ചെടുക്കുക. ഇല്ലെങ്കിൽ വീട്ടിലൊക്കെ കോലപ്പൊടി കാണും, കോലം വരയ്ക്കുന്ന ആ കോലപ്പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ച് നന്നായിട്ട് ഒന്ന് തേച്ചെടുത്തിട്ട് കഴുകിയെടുത്താൽ മതി. ഏതാണോ വീട്ടിന് സൗകര്യം അതുപോലെ ചെയ്യുക. ഇപ്പം എങ്ങാനും ചെറിയൊരു കളറ് കറുപ്പുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ വെള്ളത്തിൽ തിളപ്പിച്ച പുളി കൊണ്ട് തന്നെ ഇതുപോലെ ഒന്നും കൂടെ തേച്ചെടുത്താൽ മതി.
എന്നിട്ട് ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ആ പുളിമയം മാറാനാണ് ഡിറ്റർജൻ്റ് കൊണ്ടൊന്ന് കഴുകുന്നത്. കഴുകിയെടുത്തിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പം നവരാത്രി അല്ല കാർത്തികയ്ക്കൊക്കെ വിളക്കുകളൊക്കെ ഒരുപാട് കത്തിക്കുന്ന സമയത്ത് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. രണ്ടാമത്തെ രീതിയാണെങ്കിൽ ഗ്യാസിൻ്റെ ഒരു ചെറിയ ചിലവുണ്ട്. മറ്റേ ആദ്യത്തെ രീതിയിലാണെങ്കിൽ അതുമില്ല, വെറുതെ ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ രണ്ട് രീതിയിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.